ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കത്തിയും കത്രികയൊക്കെ മൂർച്ചയാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇതൊന്നും കണ്ട് നിങ്ങൾ അന്തം വിടണ്ട. കാരണം നമ്മള് ഇടയ്ക്ക് ഈ തീയിലൊക്കെ കാണിച്ചെന്തെങ്കിലും നമ്മള് ബോട്ടിലൊക്കെ മുറിക്കാൻ നേരത്തെ ഫ്ലെയിമിൽ കാണിക്കുന്നോണ്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കത്തിയുടെ മൂർച്ച കുറയും ചെയ്യും. അപ്പൊ നമുക്ക് മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാം, കത്തിയും കത്രികയും കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഗ്ലാസ്സാണ് ഈ സെറാമിക് ഗ്ലാസ്. സെറാമിക് ഗ്ലാസ് ഇതെടുക്കുക. സിമ്പിളാണ് ഇത് കണ്ടോ, ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് അത്. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആക്കണം. ഒരു 10 തവണ ഒരു സൈഡ് ആക്കണം, അതുപോലെ തന്നെ 10 തവണ മറു സൈഡ് ആക്കണം. ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമ്മുടെ കത്തിക്ക് നല്ല ഒരു മൂർച്ച വരെ നമുക്ക് തൊടുമ്പോൾ അറിയാം, നല്ല ഒരു മൂർച്ച നമുക്ക് കത്തിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു മെത്തേഡാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊക്കെ നമ്മുടെ അമ്മിക്കല്ലിലൊക്കെയാണ് നമ്മൾ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ അലക്ക് കല്ലിൻ്റെ സൈഡിൽ വെച്ച് ഉരച്ചിട്ടാണ് നമ്മൾ മൂർച്ച കൂട്ടാറുള്ളത്. പണ്ടത്തെ ആളുകളൊക്കെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു സെറാമിക്കിൻ്റെ ഇതിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ കത്രിക എങ്ങനെ മുറിച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ചെറിയ നീഡിലുകൾ, നീഡിലുണ്ടാവും അങ്ങനത്തെ നീഡിലോ അല്ലെങ്കിൽ കുഞ്ഞു കമ്പിയോ, വളരെ ചെറിയ കമ്പി ആയിരിക്കണം, അങ്ങനത്തെ കമ്പിയോ എന്തെങ്കിലും എടുക്കുക. അതായത് ഒരു നൂലിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള നമ്മുടെ എംബ്രോയിഡറി അത്രയൊക്കെ ഉള്ളൂ തന്നെ. ഓക്കെ, അങ്ങനത്തെ കമ്പി അല്ലെങ്കിൽ സൂചി എടുക്കുക, സാധാരണ സൂചി എടുക്കുക. എന്നിട്ട് നമുക്ക് കത്രിക അതെ കണ്ടതേ കണ്ട ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുക. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഉള്ളിക്കാക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന പ്രസ് സംഭവം. ദേ ഇങ്ങനെ പ്രസ് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ബാക്കി കാക്കുക. ആക്കും തോറും ഇത് ഓപ്പൺ ആയിട്ട് വരും കണ്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്യുക. ഇതാകുമ്പോൾ പിടിക്കാം, പിടി കിട്ടും. പക്ഷെ സൂചി ആകുമ്പോൾ നമുക്ക് ആ ഒരു പിടി കിട്ടില്ല, പക്ഷെ റിസൾട്ട് എല്ലാം സെയിമാണ് കേട്ടോ. അതെ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈ ഒരു കമ്പിയിൽ നമുക്ക് ആ ഒരു ഇത് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞേനെ എത്ര മൂർച്ചില്ലാത്താണെങ്കിൽ മൂർച്ച വരും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണത്. തുണിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തുണി ഇങ്ങനെ വെച്ചിട്ട് ദേ നോക്കിക്കോളൂ, സൗണ്ട് വരും കണ്ടോ, നല്ല ഷാർപ്പ് വരും ഇതിന് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക, ശരിക്കും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണത്. ഏത് കത്രികയ്ക്കും നമുക്ക് ചെയ്യാം, തയ്യൽ കത്രികയിലും ചെയ്യാം ഈ ഒരു ടെക്നിക്ക്. അതുപോലെ തന്നെ 100% ഉറപ്പോടുകൂടി ചെയ്തോളം തയ്യൽ കത്രികയിൽ 100 ഞാൻ ചെയ്യാറുള്ള കാര്യം. അതുകൊണ്ടാണ് വേറെ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കത്രികയുടെ മൂർച്ച പോകും, അത് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ചെയ്ത് താഴെ വീണ കത്രികയാണെങ്കിൽ കൂടി മൂർച്ച വരും കേട്ടോ. ആ ഒരു ഇങ്ങനെ താഴെ വീണായുമ്പോൾ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് പോലെ വരും, അതൊക്കെ പോയി നല്ല നീറ്റായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരാം. താങ്ക് യു.